നമുക്കിനി ഷവർമയ്ക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കാം. ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ദാ ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 150 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ വേണം കേട്ടോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാം. ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസിന്റെ പരിപാടി ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ കാബേജ്, കാരറ്റ്, കുക്കുംബർ, കാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. ഞാൻ ഇപ്പൊ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ദാ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയൊരു ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് സ്റ്റീം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമയുടെ ഫൈനൽ മേക്കിംഗിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ കുബൂസും മയോനൈസും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഹോംമെയ്ഡ് ആണ്. ഇവ ഉണ്ടാക്കിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ മയോനൈസ് എല്ലാ ഭാഗത്തേക്കും, കുബൂസിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുബൂസിന്റെ സെന്ററിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുബൂസിന്റെ ഈ 2 എൻഡും കൂടിയിട്ട് ഒരു ടൂത്ത്പിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഹോംമെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. എവ്രി വൺ കൈൻഡ്ലി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ ബൈ.